അഞ്ചാം ക്ലാസ്സുകാരി പാമ്പുകടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് അടച്ച വയനാട് ബത്തേരി സർവജന ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി വിഭാഗം ഒഴികെയുള്ള ക്ലാസ്സുകളിൽ അധ്യയനം ആരംഭിച്ചു. യു പി വിഭാഗം ക്ലാസ്സുകൾ തിങ്കളാഴ്ച ആരംഭിക്കും. ജില്ലാ കളക്ടർ അഥീല അബ്ദുള്ള സ്കൂൾ അസംബ്ലിയിൽ കുട്ടികളോട് സംസാരിച്ചു. ഒരാഴ്ച മുമ്പാണ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഷെഹല ഷെറിൻ ക്ലാസ് റൂമിനുള്ളിൽ പാമ്പുകടിയേറ്റതിനെ തുടർന്ന് മരണപ്പെട്ടത്. വലിയ പ്രതിഷേധം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ആരോപണ വിധേയനായ അധ്യാപകൻ, സ്കൂളിന്റെ പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ, ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടർ എന്നിവരുൾപ്പെടെ 4 പേരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. പാമ്പിൻ മാളം കണ്ട സ്കൂൾ കെട്ടിടം ഉൾപ്പെടെ പൊളിച്ചുമാറ്റി അടുത്ത ആഴ്ച തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനും കുട്ടികൾക്ക് കൌൺസിലിംഗ് നൽകാനും സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിരുന്നു. ഇന്ന് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. രാവിലെ 10:30 സ്കൂളിലെത്തിയ വയനാട് ജില്ലാ കളക്ടർ അദീല അബ്ദുള്ള സ്കൂൾ അസംബ്ലിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അടിയന്തരമായി നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ പറഞ്ഞു. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ASPയുടെ നേതൃത്വത്തിൽ നമുക്ക് അന്വേഷണം നടക്കുന്നുണ്ട്. സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റി അതിനു വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ലോക ഭരണഘടനാ ദിനമാണ്. അപ്പോൾ നമ്മൾ ഭരണഘടന നമ്മളിൽ അനുശാസിച്ചിട്ടുള്ളത് പോലെയുള്ള എല്ലാ നടപടികളും ഇപ്പോൾ സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളും സ്വീകരിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്കുള്ള അധ്യയന വർഷത്തിൻ്റെ വളരെ ശക്തമായിട്ട് തന്നെ തുടരാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. സംഭവത്തിൽ പ്രതിപട്ടികയിലുള്ള സസ്പെൻഡ് ചെയ്യപ്പെട്ട 4 പേരും ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ASP വൈഭവ് സക്സേനയ്ക്കാണ് അന്വേഷണത്തിന്റെ ചുമതല. ജനം, വയനാട്.